ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് എന്താണ്, സെർവർ സൈഡ് കമ്പോണൻ്റ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് ജെഎസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കൺസെപ്റ്റാണിത്. ബൈ ഡിഫോൾട്ട് നമ്മുടെ ആ ഫോൾഡറിനകത്തുള്ള എല്ലാ കമ്പോണൻസും, ഓക്കെ, നമ്മുടെ ആ ഫോൾഡറിനകത്തുള്ള എല്ലാ കമ്പോണൻസും സെർവർ സൈഡ് കമ്പോണൻസ് ആയിരിക്കും. ഓക്കെ, സോ സെർവർ സൈഡ് കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെർവർ സൈഡ് കമ്പോണൻസ് റെൻഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും, ഒരു സെർവറിലായിരിക്കും. സോ സെർവർ സൈഡ് കമ്പോണൻസ് റെൻഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ സെർവറിലായിരിക്കും. അപ്പം നമ്മളൊരു പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പം സെർവർ സൈഡ് കമ്പോണൻസ് നമ്മുടെ സെർവറിൽ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അതിനുശേഷം ഈ റെഡി ആയിട്ടുള്ള സാധനത്തിനെയാണ് നമ്മുടെ ക്ലയൻറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ക്ലയൻറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരാണ്, ബ്രൗസറാണ് അല്ലേ. അപ്പോൾ ഈ ബ്രൗസറിന് എന്താണ് കിട്ടുന്നത്, ഒരു റെഡി ആയിട്ടുള്ള ഒരു പേജിനെയായിരിക്കും കിട്ടുന്നത്. അപ്പം ബ്രൗസറിന് എന്ത് ചെയ്താൽ മതി, ആ ഒരു പേജിനെ ജസ്റ്റ് കാണിച്ചാൽ മതി. പക്ഷേ നമ്മുടെ റിയാക്റ്റിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, സെർവറ് കൊടുക്കുന്നത് ഒരു ബണ്ടിലാണ് അല്ലേ, HTML+ JavaScript ഒരു ബണ്ടിലാണ് കൊടുക്കുന്നത്. ആ ബണ്ടിലിനെയാണ് നമ്മുടെ ബ്രൗസറിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി ബ്രൗസർ വേണം അതിനെ സോർട്ട് ചെയ്തിട്ട് പേജിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ബ്രൗസറിൻ്റെ കയ്യിൽ ഒരു പേജ് കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഒരു വലിയൊരു കെട്ടെടുത്തിട്ട് ബ്രൗസറിൻ്റെ കയ്യിൽ കൊടുക്കുന്നതാണോ നല്ലത്. നമ്മളിപ്പോൾ ബ്രൗസറും നമ്മുടെ സെർവറും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എവിടെ തന്നെയാണ്, നമ്മുടെ സെർവർ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അതാണ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ജെഎസിനെ നമ്മുടെ റിയാക്റ്റിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ നമ്മൾ സെർവർ സൈഡ് കമ്പോണൻറ്റിനെ പറ്റി മനസ്സിലാക്കി. അപ്പോൾ സെർവർ സൈഡ് കമ്പോണൻസ് എവിടെയാണ് പ്രീ റെൻഡർ ചെയ്യുന്നത്, നമ്മുടെ സെർവറിലാണ്. അതിനുശേഷം അതിനെ നമ്മുടെ പേജിലേക്ക്, ബ്രൗസറിലേക്ക് കൊടുക്കുന്നുവെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെർവർ സൈഡ് കമ്പോണൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്ലയൻറ്റ് സൈഡ് കമ്പോണൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ആണ് എന്ന് ഉണ്ടെങ്കിൽ അതെവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബ്രൗസറിലായിരിക്കും, അതായത് ക്ലയൻറ്റിൽ തന്നെയായിരിക്കും. ക്ലയൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൗസറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പോണൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പോണൻറ്റിനകത്ത് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ക്ലയൻറ്റ് എന്ന് എഴുതി കൊടുത്താൽ മതിയാവും. ഇനി ഇത് റെൻഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ക്ലയൻറ്റ് സൈഡിലായിരിക്കും ഇത് വർക്കാവുന്നത്. നമ്മൾ കൂടുതലായിട്ടും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു യൂസർ ഇൻട്രാക്ടിവിറ്റി ഒക്കെ നടക്കുന്ന ഒരു കമ്പോണൻ്റ് ഒക്കെയാണെന്ന്, ഇപ്പോൾ ഒരു ബട്ടൺ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആപ്പ്, ഒരു കൗണ്ടർ ഡോട്ട്, ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ, TSX ആണ്. നമുക്കിപ്പം നമ്മുടെ JS ആണെന്നുണ്ടെങ്കിൽ നമുക്ക് JSX കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ഈ കമ്പോണൻറ്റിനകത്ത് നമുക്ക് ഒരു കൗണ്ട് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട്, അതിനുശേഷം ഒരു ബട്ടൺ ക്ലിക്ക് ഉണ്ട്. അപ്പോൾ ഇതൊരു യൂസർ ഇൻട്രാക്ടിവിറ്റി നടക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ യൂസർ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മൾ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ ജസ്റ്റ് ആ യൂസർ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ കൗണ്ടിനെ 1, 2, 3, 4, 5, 6 എന്നുള്ളത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ കമ്പോണൻറ്റിനകത്ത് ഈ ഒരു യൂസ് ക്ലയൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈ വേർഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സെർവർ സൈഡ് കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഇനി നമ്മുടെ യൂസ് ക്ലയൻറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രം ഇതൊരു ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇപ്പോഴും എനിക്കറിയാം നിങ്ങൾക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡെപ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് 100% അറിയാം. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ നമ്മളൊരു സാധനം പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം നമുക്കിങ്ങനെ രണ്ട് രീതിയിലുള്ള കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, സെർവർ സൈഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള തൽക്കാലം ആ ഒരു നോളജ് മാത്രം ആക്കി വെക്കുക. ഇനി ഇതൊക്കെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കലിലേക്ക് കടക്കുമ്പോൾ മാത്രമേ നമുക്കിത് എപ്പോഴാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ സെർവർ സൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ
മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇനി അവരുടെ തന്നെ സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പേജ് കൂടി നമുക്ക് നോക്കാം. ഇതോടെ നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതുണ്ടോ, ഈ ഒരു acme.com എന്ന് പറയുന്ന ഒരു പേജ് അവരെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതെന്ന് നോക്കിയേ. ഇവിടെ ഒരു നാവ്ബാർ എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്, അതിനകത്ത് സെർച്ച് എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതിനുശേഷം സൈഡ് ബാർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്, മെയിൻ കമ്പോണൻ്റ് ഉണ്ട്, ബട്ടൺ കമ്പോണൻ്റ് ഉണ്ട്. അതിനുശേഷം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ ഈ ഒരു പർപ്പിൾ കളറിലുള്ളതെല്ലാം സെർവർ കമ്പോണൻ്റ് ആണ്. അതായത് സെർവറിൽ പ്രീ റെൻഡർ ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ കൊണ്ടുവന്നിട്ട് കാണിച്ച കാര്യങ്ങളാണ്, സെർവർ കമ്പോണൻസ് ആണ് ഇതെല്ലാം അല്ലേ. ഇനി ക്ലയൻറ്റ് കമ്പോണൻ്റ് എന്ന് പറയുമ്പം ഇവിടെ ബട്ടണാണ്. ആ ബട്ടണിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ക്ലയൻറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് ഒരു ഡോക്യുമെൻ്റ് കൂടിയുണ്ട്. ആ ഡോക്യുമെൻ്റ് കൂടി നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിങ്ങൾക്ക് 100% ഇപ്പോഴും എന്താണ് ക്ലയൻറ്റും സെർവർ സൈഡ് കമ്പോണൻസ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. സോ വരുന്ന വീഡിയോസിൽ നമുക്കിതിനെ പയ്യെ പയ്യെ ചെറിയ ചെറിയതാക്കിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പം സെർവർ സൈഡിനെയും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റിനെയും പറ്റിയും ഒരു ഏകദേശ ധാരണ ആയ സ്ഥിതിക്ക് നമുക്കൊരു ടേബിൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് എപ്പോഴാണ് നമ്മൾ സെർവർ സൈഡ് കമ്പോണൻസ് വിളിക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റ് വിളിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെച്ചിങ് ഡേറ്റ നമ്മുടെ ഒരു സൈറ്റിന് വേണ്ട, അതായത് യൂസർ പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡേറ്റയൊക്കെ കാണിക്കണം അല്ലേ, അല്ലെങ്കിൽ പേജ് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് ക്ലയൻറ്റ് സൈഡിൽ പേജിനെ കൊണ്ടുവന്നിട്ട് പിന്നെ കാണിക്കുന്നതാണോ നല്ലത്, അതോ സെർവർ സൈഡിൽ വെച്ച് തന്നെ നമ്മൾ ഡേറ്റ എല്ലാം ഫെച്ച് ചെയ്തിട്ട് നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതാണോ നല്ലത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു കമ്പോണൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫെച്ച് ഡേറ്റ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊരു സെർവർ സൈഡ് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ എഴുതണം. ഇപ്പോൾ ഡിഫോൾട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ആപ്പ് ഡയറക്ടറിക്കകത്തുള്ള എല്ലാ കമ്പോണൻസും സെർവർ സൈഡ് കമ്പോണൻസ് ആണ്. അപ്പോൾ അത് ക്ലയൻറ്റ് സൈഡിൽ അവർ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ബാക്ക് എൻഡ് റിസോഴ്സസ്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പം ആക്സസ് ബാക്ക് എൻഡ് റിസോഴ്സസ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് സെർവർ സൈഡിലാണ് നമ്മൾ അങ്ങനെയുള്ള കമ്പോണൻസ് എഴുതുന്നത്. ഇനി നമുക്ക് കീപ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓൺ ദ സെർവർ, അതായത് ആക്സസ് ടോക്കൺ, API കീസ് പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഒക്കെ നമുക്ക് സെർവർ സൈഡ് കമ്പോണൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് പ്രശ്നമില്ല. ഇനി നമ്മൾ മുമ്പേ കണ്ടായിരുന്നു ആഡ് ഇൻട്രാക്ടിവിറ്റി ആൻഡ് ഈവൻ ലിസ്ണേഴ്സ്, അതായത് ഓൺ ക്ലിക്ക്, ഓൺ ചേഞ്ച് പോലെയുള്ള യൂസർ ഇൻട്രാക്ടിവിറ്റി വരുന്ന ഭാഗം ഉള്ള കമ്പോണൻസിനെ നമുക്ക് ക്ലയൻറ്റ് സൈഡ് കമ്പോണൻ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇനി യൂസ് സ്റ്റേറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ എഫക്റ്റ്, അതായത് യൂസ് സ്റ്റേറ്റ്, യൂസ് റെഡ്യൂസർ, യൂസ് എഫക്റ്റ് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന, അതെല്ലാ കേസസും ഇല്ല, ചില കേസസൊക്കെ നമുക്ക് എവിടെ കൊടുക്കാം, നമ്മുടെ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂസ് എഫക്റ്റിനകത്ത് ഇപ്പം യൂസർ സ്ക്രോൾ ഇവൻറ്റ് വെച്ചിട്ട് നമ്മളൊരു യൂസ് എഫക്റ്റ് എഴുതിയിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു സ്ക്രോൾ ഇവൻറ്റ് വെച്ചിട്ട് നമ്മളൊരു കാര്യം ആ പേജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെർവറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ മാത്രം റെൻഡർ ചെയ്താൽ മതിയാവും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. യൂസ് കസ്റ്റം ഹുക്ക് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് എഫക്ട്സ് ബ്രൗസർ ഉള്ളി APIs. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എല്ലാ പോയിൻറ്റും നമുക്കിപ്പോൾ മനസ്സിലാവത്തില്ല, കാരണം ഇപ്പം നമ്മളെല്ലാം Next.js പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ പോയിൻറ്റും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രാക്ടിക്കൽ നോളജ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതിനുശേഷം പ്രാക്ടിക്കൽ നോളജൊക്കെ കുറച്ച് കിട്ടിയതിന് ശേഷം വീണ്ടും വന്നിട്ട് നമ്മൾ ഇത് ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും.